ഹലോ മച്ചമ്മരെ, നമ്മളെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ്റെ കുഴിയെടുക്കുന്നതും അതുപോലെ തന്നെ മാർക്കിങ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മളെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് എടുക്കുക എന്നുള്ള എല്ലാ ഐഡിയ കാര്യങ്ങളും നമുക്ക് നമ്മളെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അന്ന് ജെ സി ബി കുഴിയെടുത്ത കുഴിയാണിത്. അപ്പോൾ ഇതിൻ്റെ ജെ സി ബി എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം നല്ല എല്ലാ വശങ്ങളും നമുക്ക് മണ്ണ് കറക്റ്റായിട്ട് എടുക്കാൻ ജെ സി ബി പറ്റില്ല. അപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മൾ രണ്ട് ആൾക്കാർ വെച്ച് നല്ല രീതി തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ വൃത്തിയാക്കി എടുത്തതിന് ശേഷം തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ കമ്പിപ്പണിയും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫില്ലറിന് യൂസ് ചെയ്യുന്ന കമ്പി എന്ന് പറഞ്ഞാൽ 16mm കമ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഫില്ലറിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 40cm നീളവും 20cm വീതിയാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 6 കമ്പിയാണ് നമ്മൾ 16 കമ്പി ഉപയോഗിക്കുന്നത്. അത് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് 3 മീറ്റർ ലെങ്ത്തിലും അതേപോലെ തന്നെ 4 മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കാല് ഒടിച്ചെടുക്കുന്നത് 40cm നീളത്തിലാണ് ഓരോ കാലും നമ്മൾ ഒടിച്ചെടുക്കുന്നത്. അങ്ങനെ 40cm നീളത്തിൽ നമ്മൾ കാല് ഒടിച്ചെടുക്കുന്നു. അതേപോലെ 3 മീറ്റർ നീളത്തിലും അതേപോലെ 4 മീറ്റർ നീളത്തിലാണ് അതിൻ്റെ കമ്പിയുടെ ലെങ്ത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പിന്ന് നമ്മൾ PK PK കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. PK 500D. അപ്പോൾ ഓരോ സൈഡിലും ഓരോ തരത്തിലുള്ള കമ്പി ആയിരിക്കും. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന PK 500D ആണ്. എനിക്ക് ആ ഒരു കമ്പിയോട് എന്താ പറയുക, എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ PK 500D കമ്പി ഉപയോഗിക്കുന്നത്. അപ്പോൾ പല സൈഡിലും പല തരത്തിലുള്ള കമ്പി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നെറ്റ് കെട്ടാൻ വേണ്ടിയുള്ള കമ്പിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് കെട്ടാൻ വേണ്ടി നമ്മൾ കമ്പിയുടെ ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 1.35 ഉം 1.65 ഉം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുഴി എടുത്തിരിക്കുന്നത് നമ്മൾ 1.20 അതേപോലെ തന്നെ 1.50 നമ്മൾ കുഴി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര ജാസ്തി എടുത്തിരിക്കുന്നത് നമ്മൾ ഓരോ നമ്മൾ നെറ്റിൻ്റെ രണ്ട് സൈഡ് നമ്മൾ 10cm വീതം നമ്മൾ എല്ല് ഒടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ റിങ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റിങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 36cm നീളവും അതേപോലെ തന്നെ ഈ 15cm വീതിയുള്ള റിങ്ങാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 17cm വീതിയും അതേപോലെ തന്നെ 36cm നീളമുള്ള റിങ്ങാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് റിങ്ങാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു സൈഡിൽ നമ്മളെ മൊത്തം കമ്പി നമ്മൾ എല്ലൊടിച്ച് രണ്ട് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. 4 മീറ്ററും അതേപോലെ തന്നെ 3 മീറ്ററുള്ള കമ്പി നമ്മൾ രണ്ട് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ഇത് ഫില്ലറായി കെട്ടിയെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ 3 മീറ്ററും 4 മീറ്ററുമായിട്ട് എങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ റിങ്ങിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഇടുന്നത് ഏകദേശം 15cm നമ്മൾ റിങ്ങിൻ്റെ ഗ്യാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെഗ് കെട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ലെഗ് 4 സൈഡിലും 2 മധ്യത്തിലായിട്ടും വരുന്ന തരത്തിൽ തന്നെ നമ്മൾ കെട്ടിയെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 3 മീറ്ററും 4 മീറ്ററും കമ്പി എടുത്തതിനുള്ള നമ്മൾ ഇതിൻ്റെ മേലെ ബെൽറ്റ് വരെയുള്ള കമ്പിയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാപ്പ് ഒരു ഭാഗത്ത് തന്നെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 4 മീറ്ററും 3 മീറ്ററുമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ 4 മീറ്ററും 3 മീറ്ററുമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വേസ്റ്റേജ് വളരെ കുറവും അതേപോലെ തന്നെ നമ്മളെ കോൺക്രീറ്റിന് ആവശ്യമായ നമ്മളെ PCC ആവശ്യമായ 1.5 കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1.5 കല്ല്. അപ്പോൾ 1.5 ഉപയോഗിച്ചാണ് നമ്മൾ PCC ഇടുന്നത്. RCC നമ്മൾ അറേഞ്ച് മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ നെറ്റ് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ 10cm വീതം നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുന്നുണ്ട്. അത് നെറ്റ് കെട്ടുന്ന സമയത്ത് നമുക്ക് എന്തിനാന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെ അമൽ മച്ച കമ്പി വളച്ച് തളർന്ന് ക്ഷീണം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്നത് നമ്മൾ ജോയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ വരാൻ വേണ്ടി ഒരേ സൈഡ് തന്നെ നമ്മൾ ജോയിൻ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി നമ്മൾ ഫില്ലർ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ സൈഡിൽ മാക്സിമം ഒരേ ലെങ്ത്തുള്ള വരാതിരിക്കുക. നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കമ്പി കെട്ടിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ലോഡ് ഒരേപോലെ പിന്നെ ഒരേ ഭാഗത്ത് തന്നെ വരില്ല, പല ഭാഗത്തായിട്ട് നമ്മൾ ലോഡ് ഒഴിവായി കിട്ടും. അപ്പോൾ നമ്മളെ
പൂഴി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെഷീനും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന സിമെൻ്റ് എന്ന് വെച്ചാൽ ACC പവറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കിണറ്റിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പുതിയ മോട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതും നമ്മൾ സെറ്റാക്കി എടുക്കണം. അപ്പോൾ കോൺക്രീറ്റ് തുടങ്ങിയിട്ടുണ്ട്. 1.5 ഇഞ്ച് ഉപയോഗിച്ച് നമ്മൾ കോൺക്രീറ്റാണ് ഫസ്റ്റ് PCC ആയിട്ട് ഇടുന്നത്. PCC 1.5 ഇഞ്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.5 ഇഞ്ച് ഉപയോഗിച്ച് നമ്മൾ PCC ഇടുന്നത്. അപ്പോൾ മച്ചം വരെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സിമെൻറ്റ് ACCയുടെ സുരക്ഷ പവറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ACCയുടെ സുരക്ഷ പവർ, അതും നേരത്തെ പറഞ്ഞ ഓരോ ആൾക്കാർക്കും ഓരോരോ സിമെൻറ്റിനോടും അതേപോലെ ഓരോരോ മേസ്ത്രിക്കോ അല്ലെങ്കിൽ ഓരോരോ കോൺട്രാക്ടർക്കോ ഓരോരോ സിമെൻറ്റിനോടായിരിക്കും വിശ്വാസം. അങ്ങനെയാണ് എനിക്ക് ACCയുടെ സുരക്ഷയോട് എനിക്ക് ഒത്തിരി വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ACC സുരക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളെ കുണ്ടിൽ നമ്മൾ നല്ല രീതിയിൽ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് നനച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇതുപോലെ നനച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് നമ്മൾ ഏകദേശം 15 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് 15 സെൻറ്റിമീറ്റർ നമ്മൾ 1.5 ഇഞ്ച് ഉപയോഗിച്ച് നമ്മൾ PCC ഇടുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു ഇടിമുട്ടി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് പ്രസ്സാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രസ്സാക്കി എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എയർ ബബിൾസ് മൊത്തം പുറത്ത് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 1.5 ഇഞ്ച് നമ്മളിങ്ങനെ ഇടിച്ചെടുക്കുന്നത്. നമുക്ക് വൈബ്രേഷൻ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു വർക്കിംഗ് കിട്ടില്ല. കാരണം 1.5 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വൈബ്രേഷൻ വെക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇതുപോലെ ഇടിമുട്ടി വെച്ച് ഇടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ലെവലാക്കി എടുക്കാം. കറക്റ്റായി ലെവലാക്കി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ മേലെ വെക്കുന്ന നെറ്റിന് നമുക്ക് കറക്റ്റായി പ്രോപ്പറായി ഇരിക്കുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഫില്ലർ വെക്കുന്ന സമയത്ത് തൂക്ക് ഇടാനും അതുപോലെ തന്നെ ഫില്ലർ സ്ട്രെയിറ്റാക്കിട്ട് വെക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് നല്ല രീതിയിൽ തന്നെ ലെവലാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പർ സൈഡിൽ കോൺക്രീറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പർ സൈഡിൽ നമ്മൾ അമൽ മച്ചാനും ടീമും കമ്പിപ്പണിയും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് കെട്ടുന്ന ഏകദേശം 15 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള കള്ളിയാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത്. 15 സ്ക്വയറാണ് നമ്മൾ ഓരോ കമ്പിയുടെയും ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് നമ്മൾ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണിത്. രണ്ടാമത്തെ ദിവസം നമ്മളെ പരിപാടി നമ്മൾ ആദ്യം നമ്മൾ ഇന്നലെ കെട്ടിയെടുത്തിട്ടുള്ള നെറ്റ് നമ്മൾ കറക്റ്റായി ഓരോ പിന്നെ കുഴിയിൽ നമ്മൾ ഇറക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കവറിങ് കട്ട വെച്ച് നമ്മൾ നെറ്റ് പൊന്തിച്ച് വെക്കേണ്ടതുണ്ട്. എന്നതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നൂല് കെട്ടി നമ്മൾ ഫില്ലർ സ്റ്റഡിയിൽ വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ നെറ്റും ഇതേപോലെ തന്നെ നമ്മളെ കുഴിയിൽ സ്ട്രെയിറ്റാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കവറിങ് കെട്ട് വെക്കുക. അതുപോലെ തന്നെ നാളത്തെ കോൺക്രീറ്റിലെ മെറ്റലും പൂഴിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ലർ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ റൂമിൻ്റെ അളവ് വെച്ച് നമ്മൾ നൂല് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നൂല് കെട്ടിയെടുത്തിരുന്നത് ഇതുപോലെ തന്നെ പോയിൻ്റ് തൂക്ക്, അതായത് സാധാരണ തൂക്കല്ല, പോയിൻ്റ് തൂക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ നമ്മളെ നൂലിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ നമ്മളെ താഴത്തെ സ്ലേവിലേക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെറിയ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആ മാർക്ക് നമുക്ക് താഴത്ത് കറക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ താഴത്തെ വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മളെ കമ്പി സ്ട്രെയിറ്റാക്കി നമ്മൾ ഫില്ലർ സ്ട്രെയിറ്റാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ പോയിൻ്റ് തൂക്ക് ഉപയോഗിച്ച് നമ്മൾ മേലെ കെട്ടിയ നൂലിൽ നിന്ന് താഴേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് താഴെ ആ ഒരു മാർക്ക് നമുക്ക് വരഞ്ഞെടുക്കാം. അപ്പോൾ പോയിൻ്റ് തൂക്ക് ഇട്ട് എടുത്ത മാർക്കിലേക്ക് നമുക്ക് ഇതേപോലുള്ള ഒരു ലെവൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു ലൈനിട്ട് എടുക്കാം. അത് നമ്മൾ ഫ്രണ്ട് വശത്തും അതേപോലെ തന്നെ അതിൻ്റെ നൂല് കെട്ടിയിരിക്കുന്ന രണ്ട് വശത്താണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ അതിൻ്റെ കവറിങ് കണക്കാക്കുന്നത്. അപ്പോൾ ആ മാർക്കിൽ നിന്ന് നമുക്ക് നമ്മൾ വെക്കുന്ന ഫില്ലർ 1 ഇഞ്ച് പിറകോട്ടാക്കി വെച്ച് കൊടുത്താൽ നമ്മളെ കറക്റ്റായിട്ടുള്ള കവറിങ് നമുക്ക് താഴെ വശത്ത് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ആ 1 ഇഞ്ചിൻ്റെ നമ്മൾ മേലെ നമ്മളൊരു തോത് കണക്കാക്കി എടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു തോത് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ നമ്മളെ നൂലിൽ നിന്ന് നമ്മൾ രണ്ട് സൈഡിലേക്ക് ഓരോ ഇഞ്ച് വെച്ച് നമ്മൾ ഒരു റോപ്പ് ഉപയോഗിച്ച് നമ്മളെ ഫില്ലർ കെട്ടിയെടുക്കുകയാണ്. നമ്മളെ പരിപാടി കഴിഞ്ഞ് അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ ഫില്ലർ സ്ട്രെയിറ്റായിട്ട് നിപ്പിക്കാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ 1 ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ച് നമ്മൾ താഴത്ത് മാർക്ക് ചെയ്യുകയാണ്.
നമ്മൾ മാർക്കിൽ നിന്ന് നമ്മൾ വീണ്ടും 1 inch നമ്മൾ കവറിങ് ആവശ്യമായിട്ടുള്ള 1 inch എന്നാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഫില്ലർ സ്ട്രെയിറ്റ് ആക്കി വെച്ച് നമ്മൾ ഒരു കയർ ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയി കെട്ടി ആദ്യം നമുക്ക് നിപ്പിക്കുക. അങ്ങനെ സ്ട്രെയിറ്റ് ആക്കി കെട്ടി നിപ്പിയതിന് ശേഷം നമ്മൾ മേൽ മുകൾ വശത്തുള്ള നമ്മളെ നൂലിലേക്ക് നമ്മൾ താഴത്ത് വെച്ച അതേ 1 inch തന്നെ മേലെ നമ്മളെ നൂലിൻ്റെ മുകളിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫില്ലർ സ്ട്രെയിറ്റ് ആയി, പിന്നെ നമുക്ക് തൂക്കിൻ്റെ ആവശ്യം വരുന്നില്ല, അത്ര സ്ട്രെയിറ്റ് ആയിരിക്കും നമ്മളെ ഫില്ലർ. അല്ലാതെ നമ്മൾ ഒരു തൂക്ക് വെച്ച് മേൽവാശം ഒപ്പിച്ച് അതിന് താഴെ നമ്മൾ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി നമ്മളെ സമയം വെറുതെ കളയും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മളെ ഫില്ലർ സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മേലെ നൂല് കെട്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ താഴത്തെ മാർക്കിനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ മേൽവശത്തേക്ക് ഇതേപോലെ തന്നെ കറക്റ്റാക്കി നമ്മൾ ഒരു തോത് നമ്മൾ എടുത്തിട്ടുണ്ട്. 1 inch തോതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 1 inch തോത് നമ്മളെ നൂലിൽ നിന്ന് നമ്മൾ കമ്പിയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫില്ലറിൻ്റെ പരിപാടി കഴിഞ്ഞ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ കാല് കെട്ടുന്ന സമയത്ത് 2 കാല് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടും മറ്റേ 4 കാല് 4 കോണിലേക്കാക്കി വരുന്ന തരത്തിൽ നമ്മൾ കെട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ലോഡ് ഒരേപോലെ ഈക്വലായിട്ട് എല്ലാ വശത്തേക്കും ഇതാകും. പിന്നെ നമ്മൾ എന്ത് പണിയെടുത്താലും നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് ഷാർപ്പാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് തൂക്കിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെ നമ്മൾ എല്ലാ ഫില്ലറും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആക്കി എടുത്ത് വരുന്നുണ്ട്. എല്ലാ ഫില്ലറും നമ്മൾ നേരെ നിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കയർ ഉപയോഗിച്ച് കെട്ടിയിട്ടും അതേപോലെ തന്നെ മുളക് ഉപയോഗിച്ച് കെട്ടിയും നമ്മൾ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുളക് ഉപയോഗിച്ചതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന ടൗണിലാണ്. അപ്പോൾ ടൗണിൽ അത്യാവശ്യം ഇപ്പോൾ നായ്ക്കളെ ശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന കയർ ഇൻ കേസ് നമ്മൾ പട്ടി കടിച്ച് മുറിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നെടുത്ത പണി മൊത്തം അബദ്ധത്തിലാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മുളക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ ബേക്ക് സൈഡ് നമുക്ക് ഒരു കോച്ചുള്ള ഫില്ലറാണ് 2 വരുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു 2 ഫില്ലറാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോച്ചുള്ള ഫില്ലർ നമ്മൾ കോച്ചുള്ള രീതിയിൽ തന്നെയുള്ള 2 റിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കോച്ചുള്ള റിങ്ങാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാത്ത തരത്തിൽ നമുക്ക് ഒരു വശത്ത് നമ്മൾ ഫില്ലറിന് കവറിങ് കൂടുതലായിരിക്കും. അങ്ങനെ നമ്മളെ 3rd ദിവസം നമ്മൾ വീണ്ടും നമ്മളെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് കമ്പി കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിർമ്മിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും നമ്മളെ അറേഞ്ച് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇന്ന് നമ്മൾ 20 cm നമ്മൾ ഇന്ന് ചെയ്യുന്നത്. RCC നമ്മൾ ഇന്ന് 20 cm ഹൈറ്റിലാണ് ചെയ്യുന്നത്. അതിന് മുകളിൽ 30 cm ഹൈറ്റിൽ ഓഞ്ചും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ആ കോൺക്രീറ്റിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ വീണ്ടും നനച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ നനവ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മളെ കോൺക്രീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ഇന്ന് ഇതിൻ്റെ മേലെ 20 cm ഹൈറ്റിലാണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ കോൺക്രീറ്റ് മേലേന്ന് നമ്മൾ താഴോട്ട് ഇടുമ്പോൾ സമയത്ത് നമ്മളെ നൂല് കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് നമ്മൾ വൈബ്രേഷൻ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്താക്കി എടുക്കണം. എല്ലാ തരത്തിലും ഇതിൽ എയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രാക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ വൈബ്രേഷൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ വൈബ്രേഷൻ ചെയ്തെടുത്ത് നല്ല രീതിയിൽ നമുക്ക് ലെവലാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ലെവലാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓഞ്ചിൻ്റെ പരിപാടി നോക്കുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വൈബ്രേഷൻ പിടിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ലെവലാക്കി എടുക്കുക.
അങ്ങനെ നമ്മൾ എല്ലാ ഫില്ലറും ഇട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഫില്ലറിലെത്തി. ഏകദേശം ഇത് നല്ല വെയിൽ കാര്യങ്ങളിലുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത പരിപാടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഓഞ്ച് ഇടുന്ന പരിപാടിയാണ്. ഓഞ്ച് നമ്മൾ ഈ ഒരു പി സി സിയുടെ മേളിൽ നിന്ന് നമ്മൾ 30 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഓഞ്ച് ഇടുന്നത്. അങ്ങനെ ഓഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മേൽഭാഗത്ത് നമുക്ക് ഏകദേശം 40 സെൻറ്റിമീറ്റർ വീതിയും അതേപോലെ തന്നെ 40 സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ 30 സെൻറ്റിമീറ്റർ വീതിയിലാണ് ഓഞ്ചിൻ്റെ മേൽഭാഗം വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഇതിൻ്റെ മേലെ നമുക്ക് ഷൂ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓഞ്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് തേച്ച് ഫിനിഷാക്കി എടുക്കണം. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റഫാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് നമ്മളെ കമ്പിയിലേക്ക് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ല രീതിയിൽ തേച്ചെടുക്കുന്നത്, തേച്ച് ഫിനിഷാക്കി എടുക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ, നമ്മളെ ഈ ഒരു വീഡിയോ നമ്മൾ 2-3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ബിൽഡിംഗ് പണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അങ്ങനെയുള്ള ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി കഴിയുന്നവരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഷൂ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടിയാണ് നമ്മളെ. അപ്പോൾ എന്താണ് ഷൂ എന്നുള്ളതും എന്തിനാണ് ഷൂ ഉപയോഗിക്കുന്നതും ഈ ഷൂ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒരു ടീം ഇവിടുന്ന് ഷൂ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മറ്റൊരു ടീം, നമ്മളെ അമലും ടീമും നമ്മളെ നാളത്തേക്കുള്ള പെട്ടി ഇവിടെ സെറ്റാക്കുന്നുണ്ട്. കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫില്ലറിൻ്റെ ബോക്സ് നമ്മളിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫൗണ്ടേഷനിലുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കാൻവാസിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഇതേപോലെ ഇത് നമ്മൾ ഇതിൻ്റെ പാർട്ട് പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഫിനിഷാകുന്ന വരെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം വീണ്ടും നല്ല അടിപൊളി വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.